6 മാസം അല്ല, അതിന് മേലെ ആയിട്ടുണ്ടെന്നാ എന്റെ ഓർമ്മ. കാരണം എന്റെ വീട് ഇവിടെ അടുത്താണ്. പയ്യൻ ബൈക്ക് എടുത്ത് വീണ, ഈ കുഴി വീണിട്ട് കൊണ്ടുവന്ന ഒരു പയ്യൻ അതിൽ വീണിട്ട് അതിന്റെ കാല് എല്ലിങ്ങനെ ഒടിഞ്ഞു. എന്നിട്ട് ഇത് കൊറേ നാളായി ഇതിരിക്കുന്നു. ഒരു തെങ്ങിന്റെ ഇതിന്റെ ഇതിന്റെ കുഴിയാന്ന് തോന്നുന്നു. അത് മര്യാദക്ക് പണിയാണ്ടതിന്റെ എന്തിനാന്ന് അറിയില്ല. അത് ആൾക്കാർക്ക് ഒരു ഭീഷണിയാണ്. നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറ. ഇന്ന് നമ്മൾ സൂചിപ്പിക്കാൻ പോകുന്ന വാർത്ത, ദേശീയപാതയിൽ ഏകദേശം 6 മാസക്കാലയളവായി ഈ കാണുന്ന ബാരിക്കേഡും പിന്നെ ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിലിരിക്കുന്ന ഒരു കല്ലും ഇവിടെ കൊണ്ടുവച്ചിട്ട്. അതെന്താണെന്നാൽ അതിൻ്റെ കാരണം മണ്ണൂത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ സമയത്ത് ഈ ഭാഗങ്ങളെല്ലാം വീടും അതുപോലെ കിണറും അങ്ങനെയുള്ള സ്ഥലമായിരുന്നു. എന്നാൽ ആ കിണർ വേണ്ടത്ര ശ്രദ്ധയോടുകൂടി മൂടാത്തതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ കുഴി, താറിടുക, കോൺക്രീറ്റ് ഇടുക, അതൊക്കെ താന്നു പോകുന്നൊരു സ്ഥിതിവിശേഷമാണ്. എന്നാൽ ഏകദേശം 6 മാസക്കാലമായിട്ട് അതൊന്ന് പൊളിച്ചു മാറ്റിക്കൊണ്ട് അതിൽ മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ട് അതിന് വേണ്ട ഒരു നടപടികളും എടുത്തിട്ടില്ല. ദേശീയപാത അതോറിറ്റിയും അതുപോലെ KMC ഈ ഒരു വാർത്ത വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് രാത്രികാലത്തിൽ വരുന്ന ബൈക്കുകളും സ്കൂട്ടറും ഒന്ന് അല്പം ശ്രദ്ധിക്കാതെ വന്നാൽ, അതായത് ഏതു നേരം റോട്ടിലേക്ക് നോക്കാതെ വന്നാൽ നേരെ കൊണ്ടുവന്ന് ഇടിച്ച് വലിയൊരു അപകടമുണ്ടാകും. അതുമാത്രമല്ല ഈ കുഴിയിൽ വീണാൽ നിയന്ത്രണം തെറ്റും, വലിയൊരു അപകടം സംഭവിക്കും. സ്ത്രീകളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ പുറകിലിരുത്തി കൊണ്ടുവരുന്ന ആളുകൾ, അതുപോലെ സ്കൂട്ടർ ഓടിക്കുന്ന സ്ത്രീകളെല്ലാം തന്നെ ഇതിലെ വന്നാൽ വലിയൊരു അപകട സാധ്യതയുള്ളൊരു മേഖലയാണ് ഇത്. ഈ ഒരു കല്ലും ബാരിക്കേഡും ഇരിക്കാൻ തുടങ്ങിയിട്ട് 6 മാസക്കാലമായി എന്ന് പറയുമ്പോൾ എത്ര ഉത്തരവാദിത്തമാണ് ഇവിടെയുള്ളവർ ഇതിന് നൽകുന്നതെന്ന് നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു വാർത്ത ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട്, ഇതുമൂലമുണ്ടാകുന്ന അപകടസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടിയെടുക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. നമ്മുടെ ഈ വാർത്ത കാണുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നിരവധി വാർത്തകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങളും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് ശരിയാക്കിയിട്ടുണ്ട്. ഈ വാർത്തയും അതുപോലെ പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി ഇതിന് ലഭിക്കട്ടെ. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പ്രേക്ഷകർ, നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടാണ് നമ്മളെ ഇതുപോലെയുള്ള വാർത്തകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണട്ടെ. വേഗം ഇതിവിടെ കുഴിച്ചുകൊണ്ട് ഒരു അപകടം കുഴിച്ചു മാറ്റി മണ്ണിട്ട് നല്ല രീതിയിൽ ഫിക്സ് ചെയ്ത് ഇത് താന്നു പോവാത്ത രീതിയിലൊരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ടാറിങ് ചെയ്യട്ടെ എന്നുകൂടി ഞങ്ങൾ പറയുന്നു. നമ്മുടെ ഇപ്പോൾ ഇതിലെ സ്ഥിരം യാത്ര ചെയ്യുന്നൊരു യാത്രക്കാരനുണ്ട്. ചേട്ടാ, ഈ ഒരു ബാരിക്കേഡിനെ ഒരു വാർത്ത കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഇത് എത്ര കാലമായി ഇരിക്കുന്നു ഇവിടെ? ഇത് ഇങ്ങനെ കുറേ നാളായിരിക്കുന്നു. ഞങ്ങൾ ഇതിൽ ഇടയ്ക്കിടയ്ക്ക്, ഞാനൊരു വർഷക്കാരനാണ്, ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൽ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങൾ ഉണ്ടാവുന്ന മെയിൻ സ്ഥലമാണിത്. ഇത് കുറേ നാളായി ഇതിരിക്കുന്നു. ഒരു തെങ്ങിൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ കുഴിയാന്ന് തോന്നുന്നു. അത് മര്യാദക്ക് പണിയാണ്ടതിൻ്റെ എന്തിനാന്ന് അറിയില്ല. അത് ആൾക്കാർക്ക് ഒരു ഭീഷണിയാണ്. വാഹനങ്ങൾക്കായാലും വണ്ടി ഇടിക്കുന്നതിന് എല്ലാത്തിനായിട്ടൊരു ഭീഷണിയാണിത്. ഏകദേശം എത്ര കാലയളവായിട്ടുണ്ട് ഇരിക്കുന്നത്? എന്തായാലും ഒരു 1.5 മാസമായി ഉണ്ടാവും എന്തായാലും ഇരിക്കുന്നത്. അപ്പോ നിരവധി മാസം കാരണം കാണാണ്. ഇതിപ്പോ രാത്രി ആയാലും ഇത് ആർക്കാ കണ്ടറിയൊണ്ടില്ല എന്തുടാ സംഭവം. രാത്രി വേണ്ടത്ര ഒരു റിഫ്ലക്ഷൻ പോലും ഇല്ലാതെയാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിരവധി പരാതികളാണ് ഇതിനെക്കുറിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ പറ്റാവുന്നവർ ഇത് ഷെയർ ചെയ്യുക. നമ്മുടെയൊപ്പം ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ഒരു ചേട്ടനുണ്ട്, സ്ഥിരമായി ഇതിലെ യാത്ര ചെയ്യുന്നത്. നിരവധി സ്കൂൾ കുട്ടികളെ അതുപോലെ യാത്രക്കാരെ ജോലിക്ക് പോകുന്നവരൊക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഒരു ഗൗരവം കൃത്യമായി തന്നെ ഇവർക്ക് അറിയാൻ സാധിക്കും. നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം, ചേട്ടാ എന്ത് ഇവിടെ ഈ ഒരു ഏകദേശം ഒരു 6 മാസക്കാലമായി ഇവിടെ ഇതിരിക്കുന്നു, ഇന്ന് ചെയ്യും നാളെ ചെയ്യുന്നു ജനങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും നടപടി എടുക്കുന്നില്ല. ഇത് 6 മാസം അല്ല, അതിന് മേലെ ആയിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ. കാരണം എൻ്റെ വീട് ഇവിടെ അടുത്താണ്. നമ്മൾ ഇതിൽ വരുമ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടാണ് അവർ ഇത് കൊണ്ടുവച്ചത്. ഇത് ശരിയാക്കാൻ അവർക്ക് സാധിക്കും, സമയമില്ല. ടോള് പിരിക്കാനൊക്കെ സമയമുണ്ട്. ഇതിവിടെ ശരിയാക്കാൻ അവർക്ക് സമയമില്ല, പൈസയില്ല, ഫണ്ടില്ല. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ അവർ പറയും മുകളിലേക്ക് അറിയിക്കണം, വേറെ എവിടേക്ക് അറിയിക്കണം, കുറേ സാറുമാരെ അറിയിക്കണം. അവർ ഇവിടെ ഒരു ഇതുണ്ടോ, ഇത് വണ്ടി ഇറങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ പറഞ്ഞാൽ ഇവിടെ ഒരു ബോർഡ് വയ്ക്കാൻ പാടില്ലൊന്നും, അതൊക്കെ അവരെടുത്ത് കൊണ്ടുപോകും. ഇത് ശരിയാക്കാൻ അവർക്ക് പറ്റില്ല. നമ്മൾ എല്ലാം പറഞ്ഞു പറഞ്ഞ് തോറ്റു. പോലീസുകാരോട് പറയുന്നുണ്ട്, അവരോട് മറ്റേ ഹൈവേയുടെ അതിർത്തിയുടെ ആൾക്കാരോട് പറയുന്നുണ്ട്. ഇവരോട് നമ്മൾ പറയുമ്പോൾ ഇത് ഇവിടെ ഒരു പയ്യൻ ബൈക്ക് എടുത്ത് വീണ, ഈ കുഴി വീണിട്ട് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു അപ്പോഴും അതിന് വന്നു. അപ്പോൾ അവർ ഈ ഇത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ രാത്രി ഇത് വന്ന് കാണുമോ? തീർച്ചയായും രാത്രി കാണില്ല. രാത്രി കാണുന്ന പല ബൈക്കുകാർ നമ്മൾ ഇതിലുള്ള ആൾക്കാർക്ക് നമുക്കറിയാം, അവിടെ അതുള്ള കാര്യം നമുക്കറിയാം, ബാരിക്കാട് ഉള്ളത് നമുക്കറിയാം. പക്ഷേ പുറമൊന്ന് വരുന്നൊരു വണ്ടിക്കാരും അതറിയില്ല. അപ്പോൾ അവർ ഒന്ന് കയറും, വീണ്ടും ആക്സിഡൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവർ ചെയ്യാൻ തയ്യാറില്ല. നമ്മൾ പറയുന്നുണ്ട് അവർ ചെയ്യാൻ, ഇത് നമ്മൾ ഇനി ആരോട് പറയേണ്ടത് നമുക്കറിയില്ല.
തീർച്ചയായും നിരവധി ബൈക്കുകൾ വന്ന് വീഴുന്നുണ്ടെന്നാണ് ആള് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ ആ കുഴിയിൽ ബൈക്കുകൾ നിന്ന് വീണ് കിടന്ന് വലിയൊരു അപകടങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ പ്ലാസ്റ്റിക് ബാരിക്കേഡ് കൊണ്ടുവച്ചു. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണട്ടെ. ഒരു ജനകീയ വിഷയങ്ങളിൽ ഇടപെടണം ജനപ്രതിനിധികൾ, അതുപോലെ ഈ വാർത്ത കാണുന്ന ജനപ്രതിനിധികൾ, അതുപോലെ ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ഇതൊരു വാർത്ത കാണുന്നതിനോടൊപ്പം തന്നെ ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള എല്ലാവിധ അറിയിപ്പുകളും മേലുദ്യോഗസ്ഥർക്കാണെങ്കിൽ കൊടുക്കണമെന്നാണ് ഞങ്ങൾക്കും പറയുവാനുള്ളത്. നമ്മുടെയൊപ്പം ഈ പ്രദേശത്തിൻ്റെ ഈ മറ്റേ ബാരിക്കേഡ് വെച്ചതിൻ്റെ തൊട്ടടുത്ത് ഒരു ചേച്ചിയുണ്ട്. ഇവിടെ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നതാണ് പലരും പറയുന്നത്. ചേച്ചി, ഇവിടെ ബൈക്കുകാരൊക്കെ വന്ന് അതിൽ തട്ടി മറിയാറുണ്ട്? ബൈക്ക് ഒരു ദിവസം ഒരു സ്കൂട്ടർ കൊണ്ടുവന്ന ഒരു പയ്യൻ അതിൽ വീണിട്ട് അതിൻ്റെ കാല് എല്ലിങ്ങനെ ഒടിഞ്ഞു. എന്നിട്ട് അതിൽ കിടന്ന് വട്ടം കറങ്ങിയിട്ടാണ് ആ കുട്ടി ഇങ്ങനെ വന്നത്. പക്ഷെ ഭാഗ്യത്തിന് അവർ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ എല്ലാവരും കൂടി ഓടിക്കൂടി വന്ന് അതിനെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് വിളിച്ച് വേഗം കൊണ്ടുപോയി എന്ന്. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്കൂട്ടർകാർക്കാണ് അധികം അപകടം പറ്റണേ. ബൈക്കോ സ്കൂട്ടറോ വരുമ്പോൾ പെട്ടെന്ന് അതിൽ തട്ടിയിട്ട് ഇങ്ങനെ ഇതാവും. അല്ലെങ്കിൽ അവിടെ നിന്നൊരു വണ്ടി വരികയാണെങ്കിൽ ഇതിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ബൈക്കുകാർ പെട്ടെന്ന് കടന്നു പോണ്ടേ, അപ്പോൾ തട്ടി വീഴാറുണ്ട്. അപ്പോൾ ഇതേ അറിയാൻ വേണ്ടി ചോദിക്കാണ്, ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു കുഴിയുണ്ട്, അത് വല്ല കിണറാണോ എന്താണ്? അതറിയില്ല. അത് അവരന്ന് റോഡ് പണിയുമ്പോ തന്നെ ഒരു കിണറോ അതൊരു മറ്റേ എന്താന്ന് അറിഞ്ഞൂടത് താന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പം ഇനി മഴ വരുമ്പോഴാണ് നല്ല കുഴിയാവും അത്. അത് ഇതുവരെ അവരൊന്നും ചെയ്തിട്ടില്ല. ഹൈവേക്കാർ എന്നും വന്ന് നോക്കണ്ടല്ലോ, ഒന്നും ചെയ്യുന്നില്ല അവര്. അവരിതുപോലെ തന്നെ കൊണ്ടുവയ്ക്കും, പൂവും. മഴക്കാലം വരുമ്പോൾ ഒന്നും കൂടെ ഇതാവും. ഇപ്പം വലിയ പ്രശ്നം എന്നാലും ഉണ്ടല്ലോ അങ്ങനെ. ഇനി മഴക്കാലം വന്നാൽ പിന്നെ നോക്കണ്ട. ഇവിടെ അത് ഇവിടെ ഉണ്ടാവും. പിന്നെ ഇങ്ങോട്ട് ലേശം നീങ്ങിയിട്ടുണ്ട് കുഴി ഒരെണ്ണം. അത് ഇങ്ങനെ ടോയ്ലറ്റിൻ്റെ എന്തൊക്കെയോ സംഭവം, മറ്റേ എന്തൊക്കെയോ പറയുന്നുണ്ട്. കൃത്യമായിട്ട് ഇത്രയും കാലമായില്ലേ? അപ്പോൾ ഒന്നില്ലി കിണർ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും കുഴി എടുത്തതാവും. അപ്പോൾ അതൊരു ശാസ്ത്രീയമായ രീതിയിൽ അത് വലിയ കുഴിയാണ്. അപ്പോൾ ശാസ്ത്രീയ കുഴിയൊന്നും അല്ല അത്. ഇനിയിപ്പോൾ എന്തൊക്കെയാന്ന് അറിയില്ല. ഇനിയിപ്പോൾ വല്ല ടോയ്ലറ്റിൻ്റെ ഒക്കെ വല്ല ടാങ്കോ എന്തെല്ലാം അങ്ങനെയും സംശയമുണ്ട്. അറിയില്ല. ഇവിടെ ഉള്ള ആൾക്കാർക്കൊന്നും അറിയില്ല അതെന്താന്ന്. കാരണം ആദ്യം വീടുകളല്ലായിരുന്നത്. അപ്പോ അതിനൊരു കൃത്യമായൊരു നടപടി തന്നെ വേണം. വെറുതെ എന്തെങ്കിലും കൊണ്ടുവന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ ടാർ ചെയ്യാന്നുള്ള പോലെയല്ല. ഇതൊന്നും നല്ല പ്രശ്നം ഉണ്ടാവും. ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവിടെ. ഇപ്പൊ നിരന്തരം ഇങ്ങനെ ഓരോന്ന് പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആരും ശ്രദ്ധിക്കണമെന്നില്ല. അവരറിഞ്ഞാലും അവര് അത് മൈൻഡ് ചെയ്യില്ലല്ലോ. അതാണ് പോണ്ടല്ലോ ആൾക്കാര്. തീർച്ചയായും മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം മറ്റൊരു വാർത്തകളിലൂടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.